ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് ആദ്യ ജയം. ഒന്നിനെതിരെ 4 ഗോളിനാണ് ഗോകുലം നെറോക്ക എഫ് സിയെ തോൽപ്പിച്ചത്. നായകൻ അലക്സാഞ്ചസ് ഗോകുലത്തിനായി ഇരട്ട ഗോൾ നേടി. കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നിപ്പോൾ ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, അങ്ങനെ ആദ്യ ജയം ഗോകുലത്തിന്, എന്തൊക്കെയാണ് വിവരങ്ങൾ ദീപക്? ഉന്മേഷ്, ആവേശകരമായ ഒരു കളിയായിരുന്നു. കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള എഫ് സിയും നെറോക്ക എഫ് സിയും തമ്മിലുള്ള മത്സരം ഒട്ടും വിരസമല്ലാത്ത എല്ലാ നിമിഷങ്ങളിലും കൽപ്പന്ത് കളി കമ്പർക്കാർക്ക് ആവേശം വിതറി. ഗോകുലം കേരള വലിയൊരു വിജയമാണ് നേടിയത്. 4-1 വിജയം നേടിയിരിക്കുന്നത്. ഒരു ആശ്വാസ ഗോൾ മാത്രമാണ് എതിരാളിക്ക് നൽകിയത്. 4 ഗോള് കളിയിൽ ഉടനീളം ഒരു ആധിപത്യം. കളി എടുത്ത് പരിശോധിക്കുമ്പോൾ ഉടനീളം ആധിപത്യം ഗോകുലം എഫ് സിക്കായിരുന്നു. മാത്രവുമല്ല, ഈ ഗാലറിയെ ഒട്ടും വിരസമാക്കാതെ ചടുലമായ ഒരുപാട് ഗോൾ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഗോകുലം കേരള എഫ് സിയുടെ വിജയത്തെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കാൻ ഗോകുലം ഗോപാലൻ ടീം ഉടമ, ഫ്ലവേഴ്സ് ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലൻ ചേരുകയാണ്. വലിയ വിജയമാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മലയാളികൾക്ക് അഭിമാനിക്കാൻ തക്ക രീതിയിൽ ഏറ്റവും പുളകം കൊള്ളുന്ന ഒരു കളിയായിരുന്നു ഇന്നത്തെ. 4-1 സ്കോർ നേടി നമ്മുടെ ഗോകുലം എഫ് സി ജയിച്ചിരിക്കുകയാണ്. തീർച്ചയായും മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ കയറ്റുന്ന ഒരു കളിയായിരുന്നു. ഒരു വിരസത, ആദ്യത്തെ ഫസ്റ്റ് ഇനോഗ്രേഷനിൽ ഒരു വിരസത ഉണ്ടായിരുന്നത്, ഈ പ്രാവശ്യം അതെല്ലാം മാറ്റി കളിക്കാർ വളരെ ഗംഭീരമായി കളിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ അവർ ആ കളിക്കാരൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനം പറയുന്ന കൂട്ടത്തില് ഇപ്രാവശ്യം കപ്പടിച്ച് ഐ എസ് എല്ലിലേക്ക് പോകാനുള്ള സാധ്യത, കഴിഞ്ഞ പ്രാവശ്യമേ ഗോകുലം കേരള എഫ് സി ഐ എസ് എല്ലിൽ എത്തുമെന്ന് പ്രതീക്ഷയാണ്. അപ്പൊ ഈ ഐ ലീഗിലെ പെർഫോമൻസ് എല്ലാം കണക്കിലെടുത്ത് ഐ എസ് എല്ലിൽ അടുത്ത സാധ്യതയെ കുറിച്ച് എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഇന്നത്തെ ഇന്നത്തെ കളിക്കാർ ഇതേമാതിരി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഐ എസ് എല്ലിൽ തീർച്ചയായും വിജയം കിട്ടുന്ന, കാരണം അത്രയും നല്ല നാക്കായിട്ടാണ് ഇന്ന് അവർ കളിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ രീതിയിൽ തുടർന്നാൽ തീർച്ചയായും ഐ എസ് എൽ പോകാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. ടീം അംഗങ്ങളെ തന്നെയാണ് ഗോകുലം ഗോപാലൻ ആദ്യം അഭിനന്ദിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം സമീർ മുഹമ്മദും അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ സ്ട്രൈക്കേഴ്സ് വളരെ നന്നായി കളിച്ചു, പക്ഷെ എന്നാൽ പ്രതിരോധ നിരയിലായിരുന്നു പാളിച്ച ഗോകുലം എഫ് സിയുടെ. ആ പാളിച്ചകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് വിജയം കൈവരിച്ചത്. എങ്ങനെയാണ് സമീർ ഇതിനെ കാണുന്നത്? തീർച്ചയായും നല്ലൊരു മുന്നേറ്റം. അതായത് ഇന്ന് മധ്യനിര കൂടുതൽ സ്ട്രൈക്കേഴ്സ് അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞു. 28 മിനിറ്റിൽ അതിൻ്റെ ഒരു ഫലം കാണുന്നു. നീലിയപ്പെടുമയിലൂടെ ആദ്യ ഗോൾ നേടുന്നു. അങ്ങനെ ആദ്യ പകുതി 1-0 അവസാനിച്ചു. ക്യാപ്റ്റൻ ഗോൾ അടിച്ചുകൊണ്ട് ആവേശം വിതറി. തീർച്ചയായും രണ്ടാം പകുതിയിലായിരുന്നു ക്യാപ്റ്റന്റെ ഗോൾ. ക്യാപ്റ്റൻ ആദ്യ കളിയിൽ ഒരു ഗോൾ നേടിയിരുന്നു, ഇന്ന് 2 ഗോൾ നേടിയിട്ടുണ്ട്. അങ്ങനെ 3 ഗോളുകൾ ക്യാപ്റ്റൻ അലക്സാഞ്ചസിന്റെ പേരിൽ കുറിക്കപ്പെടുന്നു. മൊത്തം 4-1 എന്ന നിലയിലേക്ക് വരുമ്പോൾ വലിയൊരു മുന്നേറ്റവും ഒപ്പം തന്നെ നല്ല ശക്തമായിട്ടുള്ള പ്രതിരോധവും കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ആധികാരിക വിജയമായിട്ട് തന്നെയാണ് ഗോകുലം കേരള എഫ് സി ഇന്ന് നെറോക്കയുടെ വല കുലുക്കിയിരിക്കുന്നത്. വളരെ ആവേശത്തോടെ ആ കാണികളെ, സ്വന്തം കാണികളെ കൂടെ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ മണിപ്പൂരിൽ നിന്നെത്തിയ നെറോക്കയ്ക്ക് ആ ഒരു ആശ്വാസ ഗോൾ മാത്രം നൽകിക്കൊണ്ട് 4 ഗോളിന്റെ സർവാധിപത്യം നേടിയിരിക്കുന്നു. ഇതിലെ ഒരു കാര്യം, വളരെ ചടുലമായ നീക്കമായിരുന്നു ഇന്ന് ഉടനീളം. കളിയിൽ ഒട്ടും വിരസതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു അഭിജിത്ത് ആ ഒരു കളിയിലെ വിരസതയില്ലാതെ ആവേശം തീർത്ത ആ ഓരോ മുന്നേറ്റങ്ങളെയും കണ്ടത്? കാരണം നിരവധി ഗോൾ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കണ്ടത് ഒരു ഗോൾ മഴയായിരുന്നു. വളരെ ആവേശകരമായ ഒരു മത്സരം. ആദ്യ പകുതി 1-0 ഗോകുലം മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം പകുതിയിലാണ് 4 ഗോളുകൾ പിറന്നത്. നെറോക്കോ എഫ് സിയുടെ 1 ഗോളും ഒപ്പം തന്നെ ഗോകുലത്തിന്റെ 3 ഗോളുകളും. അഭിജിത്ത്, ഉന്മേഷ്, വളരെ ആവേശകരമായ ഒരു മത്സരമാണ് ഇന്ന് 7-ാം. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുലത്തിന് ആദ്യ ജയം.